41 ദിവസം നീണ്ട മണ്ഡലകാല മഹോത്സവം ശബരിമലയിൽ ഇന്ന് സമാപിക്കുകയാണ്. ഇന്ന് മണ്ഡലപൂജയടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് സന്നിധാനത്തുള്ളത്. വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവർ സന്നിധാനത്ത് തുടരുന്നുണ്ട്. വിവരങ്ങളുമായി സനോജ് സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് സനോജ്. 41 ദിവസമായി മണ്ഡലകാല തീർത്ഥാടനം തുടരുകയാണ്. ഇന്ന് സമാപനമാണ്. വലിയ ഭക്തജന തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്താണ്? മനു, ഇന്നാണ് മണ്ഡലപൂജ നടക്കുന്നത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ഇപ്പം കളഭം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9:30 വരെയാണ് നെയ്യഭിഷേക ചടങ്ങുകൾ ഉണ്ടാവുക. സാധാരണഗതിയിൽ 11 മണിവരെയാണ്, പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച് 11 മണിവരെയാണ് നെയ്യഭിഷേകം നടക്കുന്നത്. ഇന്ന് 9:30 വരെ നെയ്യഭിഷേകം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം കലശപൂജയാണ് നടക്കുക. കലശപൂജയ്ക്ക് ശേഷമാണ് മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, മുന്നൊരുക്കങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ മണ്ഡലപൂജ നടന്നതിന് ശേഷമാണ് തങ്കയങ്കി ചാർത്തി അയ്യപ്പനെ ഇന്ന് ഒരു ദിവസം കൂടി ദർശിക്കുവാനുള്ള സൗകര്യം ഉണ്ടാവുക, തീർത്ഥാടകർക്കുണ്ടാവുക. വലിയ തോതിലുള്ള ഒരു തീർത്ഥാടക പ്രവാഹം സന്നിധാനത്തിൻ്റെ സമീപകാലഘട്ടങ്ങളിലൊന്നും ഉണ്ടാവാത്ത വിധം ഇത്തവണ ഉണ്ടായി എന്നതാണ് ഈ തീർത്ഥാടന കാലത്തെ വ്യത്യസ്തമാക്കുന്നത്. ഇന്നലെയാണെങ്കിൽ മണ്ഡലപൂജാ ചടങ്ങിന് മുന്നോടിയായി 11 മണിവരെ ആയിരുന്നു നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് തീർത്ഥാടകർക്ക് ദർശന സൗകര്യമുണ്ടായിരുന്നത്, പ്രവേശനമുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഉച്ചയ്ക്ക് 1 മണിവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്ന പാതകൾ ഒരുക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്തരമൊരു ക്രമീകരണം. എല്ലാ വർഷവും അങ്ങനെ ഏർപ്പെടുത്താറുള്ളതാണ്. പക്ഷേ തീർത്ഥാടകർ വിവിധ ഇടങ്ങളിൽ വന്ന് തമ്പടിച്ചിട്ട് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു, മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. 10,000 തീർത്ഥാടകർക്ക് പല ഭാഗങ്ങളിലും ദർശനം കിട്ടുമോ എന്ന ആശങ്കയോടുകൂടി പലയിടങ്ങളിലും തമ്പടിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ തീർത്ഥാടകരെയും സന്നിധാനത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ക്ഷമയോടുകൂടി മണിക്കൂറുകൾ അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തുനിന്ന, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ 2-3 ദിവസമായി നമുക്ക് സന്നിധാനത്തു നിന്നും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഈ മലയാളി അയ്യപ്പ ഭക്തരെക്കാട്ടിലും ദേശാന്തരങ്ങൾ കടന്ന് തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, തെലുങ്കാനയിൽ നിന്നും, ഒപ്പം കർണാടകത്തിൽ നിന്നും ഇവിടേക്ക് ദർശനത്തിനായി കടന്നു വന്നിട്ടുള്ള തീർത്ഥാടകരെയാണ് നമുക്ക് ഇവിടെ ഭൂരിപക്ഷവും കാണാൻ കഴിയുന്നത്. ഇത്രയധികം ഭക്തജന തിരക്ക്, അയ്യപ്പന്മാരുടെ തിരക്കുണ്ടാവുമ്പോൾ പലയിടങ്ങളിൽ അവരെ നിയന്ത്രിച്ചാണ് സന്നിധാനത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം 18:00 ഒരു മിനിറ്റിൽ ഏകദേശം ഒരു 70 ആളുകൾക്ക് മാത്രമാണ് കയറാൻ പറ്റുള്ളൂ, എത്ര വേഗത്തിൽ കയറ്റി വിട്ടാലും. അപ്പോൾ അങ്ങനെ നിയന്ത്രിച്ച് കയറ്റി വിടുമ്പോൾ അയ്യപ്പന്മാർക്ക്, ഭക്തർക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അവർക്ക് സുഖദർശനം സാധ്യമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ? മനു, മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. 6 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ദർശനത്തിനായി കാത്തു നിന്ന ഒരുപാട് തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിരുന്നു, വന്നു പോയിരുന്നു. പക്ഷേ ആ തീർത്ഥാടകരെയൊക്കെ സംബന്ധിച്ച് ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ എവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് സുഖദർശനം ഒരുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ഇവിടെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മണിക്കൂറുകൾ അയ്യപ്പനെ കാണുവാൻ വേണ്ടി കാത്തു നിന്നാൽ പോലും ശബരിമല സോപാനത്ത് ക്ഷേത്രസന്നിധിക്ക് മുമ്പിലെത്തുമ്പോൾ അവർക്ക് ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മല കയറി മണിക്കൂറുകളുടെ കാത്തുനിൽപ്പിന് ശേഷം ഇവിടെ എത്തുമ്പോഴും അയ്യപ്പനെ കാണുവാൻ കൺകുളിർക്കെ കണ്ടു മടങ്ങുമ്പോൾ അവർ ദർശന സായുജ്യം തേടിയാണ് മടങ്ങുന്നത്. അതായിരുന്നു ഈ തീർത്ഥാടന കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരക്കിന് ഇപ്പോൾ മുണ്ടക്കയം, പാല, പൊൻകുന്തം, കാഞ്ഞിരപ്പള്ളി, എരുമേലി തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് തീർത്ഥാടക വാഹനങ്ങൾ പിടിച്ചിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. അത് അവിടങ്ങളിൽ ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾക്കിടയായി ചില ആളുകൾ അതിൻ്റെ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ കടുത്ത പ്രളയം 2 തവണയുണ്ടായി. ആ സമയങ്ങളിലൊന്നും തീർത്ഥാടന കാലത്തേക്ക് എത്താൻ പെടാൻ കഴിയാത്ത തീർത്ഥാടകർ കൂടുതലായി ഈ മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ. ആദ്യ ഒരു 18 ദിവസത്തും ശബരിമലയിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. അതിനുശേഷമാണ് ശബരിമലയിൽ വലിയ തോതിലുള്ള തീർത്ഥാടക പ്രവാഹമുണ്ടായത്. അങ്ങനെ കൂട്ടമായി തീർത്ഥാടകരെത്തുമ്പോൾ ഈ തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് തൊഴുതു മടങ്ങി അവർക്ക്
നിലയ്ക്കലിലെത്തി, നിലയ്ക്കലിൽ നിന്നും അവരുടെ വാഹനങ്ങളിൽ കയറി മടങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വലിയ തോതിലുള്ള ഒരു ഡിലേ ഉണ്ടാവുന്നുണ്ട്, താമസമുണ്ടാവുന്നുണ്ട്. കാരണം ദർശനം കഴിഞ്ഞ് മലയിറങ്ങി പോകുന്ന തീർത്ഥാടകർ KSRTC ബസ്സിൽ കയറി നിലയ്ക്കലിലെത്തി അവർക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ നിലയ്ക്കലിൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യക്കുറവുണ്ടാകുമ്പോൾ അവിടെ നിന്നും വാഹനങ്ങൾ ഒഴിവായെങ്കിൽ മാത്രമേ മറ്റ് വാഹനങ്ങളെ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 2018 പ്രളയത്തിനു ശേഷം പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന കോടതി വിധിയുണ്ട്. ഈ കോടതി വിധിയെ തുടർന്ന് പമ്പയിൽ ഏകദേശം ത്രിവേണിയിൽ 2500 ചക്കുപാലത്തെ 2 പാർക്കിംഗ് ഗ്രൗണ്ടുകളിലായിട്ട് 2000 വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട്. പക്ഷേ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പലതവണ ദേവസ്വം ബോർഡ് കോടതിയിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ട് റിവ്യൂ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. പമ്പയിലെ പാർക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്ന് ദേവസ്വം ബോർഡ് കോടതിക്ക് മുമ്പാകെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ ദേവസ്വം ബോർഡ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ വിധി എന്ന് പറയപ്പെടുന്നത് KSRTC വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അനുമതി കൊടുത്തു. അതായത് പമ്പയിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മണ്ണിന് ബലമില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ കണ്ടെത്തൽ. പക്ഷേ വലിയ വാഹനമായ KSRTC പാർക്ക് ചെയ്യാൻ കോടതി അനുമതി കൊടുത്തു. അപ്പോൾ വീണ്ടും ദേവസ്വം ബോർഡ് കോടതിയെ സമീപിച്ചു. ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അവസരം നിന്നെങ്കിൽ മാത്രമേ ശബരിമലയിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോടതിയിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ട് കോടതിയുടെ പരിഗണനയിലാണ് ഈ ഹർജി. മകരവിളക്കിന് മുന്നോടിയായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനുള്ളത്. തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തുനിന്നും പമ്പയിൽ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അനുമതി ലഭിച്ചെങ്കിൽ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ മകരവിളക്ക് തീർത്ഥാടന കാലത്തും വലിയ തോതിലുള്ള തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കണക്കുകൂട്ടൽ. അതനുസരിച്ചുള്ള ക്രമീകരണമാണ് ദേവസ്വം ബോർഡും പോലീസും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട വിഷയം നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ വാഹനപ്പെരുപ്പവും പലയിടങ്ങളിലും വാഹനങ്ങൾ പിടിച്ചു ഇടുന്ന സാഹചര്യവും ഉണ്ടായത് ഒഴിവാക്കണമെങ്കിൽ പമ്പയിൽ പാർക്കിംഗ് അനുവദിച്ചേ തീരൂ, അങ്ങനെ പാർക്കിംഗ് അനുവദിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അങ്ങനെ പാർക്കിംഗ് അനുവദിച്ചു കഴിഞ്ഞാൽ മകരവിളക്ക് തീർത്ഥാടന കാലം സുഖകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനും പോലീസിനുമുള്ളത്. എന്തായാലും ഇപ്പോൾ പൂജാതി കർമ്മങ്ങളുടെ ഭാഗമായി മേൽശാന്തി ഉൾപ്പെടെയുള്ള ഈശാന്തിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ക്ഷേത്രത്തെ സോപാനത്തെ വലം വിൽക്കുന്ന രംഗങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മണ്ഡലപൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ ശബരിമല സന്നിധാനം കടന്നു പോവുകയാണ്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് ശബരിമല സന്നിധാനവും പരിസര പ്രദേശവുമൊക്കെ. 10,000-ക്കണക്കിന് തീർത്ഥാടകർ ദർശനം കാത്ത് മണിക്കൂറുകളായി പമ്പയിലും നിലയ്ക്കലിലുമൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കാത്തു നിന്നിരുന്നു. അവർക്കൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ദർശന സൗകര്യം ഒരുക്കിയാണ് മലയിറങ്ങുവാൻ വേണ്ടിയുള്ള ക്രമീകരണം ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിട്ടുള്ളത്. മനു ആദ്യം സൂചിപ്പിച്ചത് മനു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ ഉഷപൂജ, കളഭം, കലശപൂജ ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷം നെയ്യഭിഷേക ചടങ്ങുകൾ 9:30 അവസാനിപ്പിക്കുകയാണ്. 9:30 അവസാനിപ്പിച്ചതിന് ശേഷം മണ്ഡലപൂജ ചടങ്ങുകൾ നടക്കും. മണ്ഡലപൂജ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ദർശന സൗകര്യം ഉണ്ടാവുക. അതിനുശേഷം പതിവ് പോലെ 3 മണിക്ക് ക്ഷേത്രനട തുറക്കും. ഇന്നത്തെ ഒരു പ്രത്യേകത, ഈ മണ്ഡലപൂജയ്ക്ക് ശേഷം ഇന്നും തങ്കയങ്കി ചാർത്തി അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയുള്ള സൗകര്യം തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 10:50 കരിപുരാസനം പാടി 11 മണിയോടുകൂടി നട അടയ്ക്കും. ഇന്ന് നട അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും 41 ദിവസക്കാലം നീണ്ട മണ്ഡല കാലത്തിലാണ് പരിസമാപ്തി കുറിക്കുന്നത്. പിന്നീട് 30-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് മകരവിളക്ക് മഹോത്സവത്തിനായി ക്ഷേത്രനട തുറക്കുക. എന്തായാലും ഇപ്പോൾ ഇവിടെ പൂജാതി കർമ്മങ്ങൾ, മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. 1973 തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള ബാലരാമവർമ്മ അദ്ദേഹത്തിൻ്റെ ആഗ്രഹാഭിലാഷ പ്രകാരം നടക്കിരുത്തിയ തങ്കയങ്കിയാണ് ഇന്നലെ ശബരിമല ക്ഷേത്രത്തിൽ എത്തിക്കുകയും അത് ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇന്നലെ നടന്നത്. ഇന്നലെയും ഇന്നത്തെയും ചടങ്ങുകളാണ് പ്രധാനമായി നടക്കുക. മണ്ഡലപൂജയ്ക്ക് ശേഷം ഈ തങ്കയങ്കി ചാർത്തി ഇന്നും അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. മനു ശരി, ഓക്കെ സനോജ്, താങ്ക് യു. സനോജാണ് നമുക്ക് ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 41 ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സന്നിധാനത്ത് സമാപനമാവുകയാണ്. ഇനി മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി 30-ാം തീയതി ഇന്ന് വൈകുന്നേരം നടയടച്ച്, രാത്രി നടയടച്ച് കഴിഞ്ഞാൽ 30-ാം തീയതി വീണ്ടും നട തുറക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും മണ്ഡലപൂജയൊക്കെയുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ സുഖദർശനം സാധ്യമാക്കുന്നുണ്ട് പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സൗകര്യങ്ങളൊക്കെ
പലതരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കുടിവെള്ളം കിട്ടാനില്ല എന്നൊക്കെ ചിലർ പറയുന്നതൊക്കെ കേട്ടിരുന്നു. പക്ഷേ അവിടെ എത്തിയ ഒരുപാട് അയ്യപ്പ ഭക്തർ നമ്മളോടൊക്കെ പറഞ്ഞത് അത്തരത്തിൽ കുടിവെള്ളമൊക്കെ കിട്ടാനുണ്ടായിരുന്നു, ആശുപത്രി സംവിധാനങ്ങൾ, ആരോഗ്യപരമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോലീസിൻ്റെ സൗകര്യം, പോലീസിൻ്റെ സമീപനം വളരെ മികച്ചതായിരുന്നു എന്നൊക്കെ നമ്മളോട് സംസാരിക്കുന്ന വീഡിയോകളടക്കം ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഏതായാലും ഇതാണിപ്പോൾ സന്നിധാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.